നമസ്കാരം. സഖാ വി കെ നായനാർ ചരിത്രത്തിലേക്ക് വിടവാങ്ങിയിട്ട് ഒന്നര പതിറ്റാണ്ടായെങ്കിലും അദ്ദേഹം കേരളത്തിൻ്റെ മനസ്സിൽ തൂവിയ നിലാവൊത്ത ചിരി ഇതുവരെ മാഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലിരുന്ന നായനാർ എന്തൊക്കെയായിരുന്നുവെന്ന് അദ്ദേഹം ഇല്ലാതായപ്പോഴാണ് കേരളത്തിന് കൂടുതൽ ബോധ്യമായത്. ദേശീയ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസുകാരനായാണ് തുടക്കം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കുള്ള വഴിമാറ്റം, പിന്നീട് അതിൻ്റെ സമുന്നത നേതൃത്വത്തിലേക്കുള്ള ഉയർച്ച, ഇതായിരുന്നു നായനാർ പിന്നിട്ട രാഷ്ട്രീയ വഴികൾ. 3 തവണയായി 11 വർഷത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അത്രയും തവണ പ്രതിപക്ഷ നേതൃസ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യങ്ങളെ കൂട്ടുമുന്നണിക്കു വേണ്ട കൗശലങ്ങളുമായി നായനാർ സമർത്ഥമായി ഇഴചേർത്തു. നായനാരുടെ വേർപാട് CPMൽ ഉണ്ടാക്കിയ ശൂന്യത അതേപടി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനകീയത പാർട്ടിക്ക് കരുത്തും തുണയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിക്ക് മുന്നിൽ നിർത്തിയിരുന്നത് നായനാരെയായിരുന്നു. ജന്മിത്തത്തിൻ്റെ മണ്ണിൽ കമ്മ്യൂണിസത്തിൻ്റെ വേരുകൾ ആഴ്ത്തി പടർന്നു പന്തലിച്ച രാഷ്ട്രീയ വൃക്ഷമായിരുന്നു ഇ കെ നായനാർ. രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഈറ്റില്ലമായ കല്യാശ്ശേരിയിൽ ജനിച്ചതു തന്നെയാവണം നായനാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അസമത്വത്തിനെതിരെ പ്രതികരിക്കാനുള്ള മനസ്സ് നായനാരിൽ പാകപ്പെടുത്തിയതിൽ കല്യാശ്ശേരിക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ഇവിടുത്തെ സമരക്കാരുടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ തണലിലായിരുന്നു നായനാരുടെ രാഷ്ട്രീയ ബാല്യം. ഭൂപ്രഭുത്വം ആഠ്യത്തമാക്കിക്കൊണ്ട് കൊണ്ടുനടന്ന ഏറുംപാല തറവാട്ടിൽ നിന്നും സമര തീച്ചൂളിയിൽ എടുത്തുചാടാൻ അദ്ദേഹത്തിന് ധൈര്യം പകർന്നത് കല്യാശ്ശേരിയിലെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെ. ജ്യേഷ്ഠൻ നാരായണൻ നായരും KPR ഗോപാലനും MP നാരായണൻ നമ്പ്യാരുമെല്ലാം തുറന്നിട്ട രാഷ്ട്രീയ പാതയിലായിരുന്നു നായനാരുടെ സഞ്ചാര തുടക്കം. AK ഗോപാലനും CH കണാരനും അഴീക്കോടൻ രാഘവനും അടുത്തടുത്ത കാലങ്ങളിലായി വിട പറഞ്ഞപ്പോൾ കേരളത്തിലെ CPMന് ഊർജം പകർന്നത് ഇ.കെ. നായനാരായിരുന്നു. ആരിലും സന്തോഷം ജനിപ്പിക്കുന്ന വർത്തമാനവും നിഷ്കളങ്കമായ ചിരിയുമായി മലബാറിൻ്റെ ശുദ്ധ മനസ്സിൽ പ്രതീകമായ നായനാർ CPMന്റെ മാനുഷിക മുഖം കൂടിയായിരുന്നു. ഒരുപക്ഷെ EMS നമ്പൂതിരിപ്പാടിനേക്കാൾ സാധാരണക്കാരെ ആകർഷിക്കാൻ നായനാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം കാലാവധി തികച്ച ആദ്യ ഇടതുപക്ഷ സർക്കാരിനെ നയിച്ചതിൻ്റെ ക്രെഡിറ്റും നായനാർക്ക് അവകാശപ്പെട്ടതാണ്. 1996 പാർലമെൻ്ററി രംഗത്തു നിന്നും മാറി നിന്നപ്പോഴും മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് CPM കണ്ടെത്തിയ ഉത്തരം ഇ.കെ. നായനാർ എന്നായിരുന്നു. അത്തവണ മുഖ്യമന്ത്രിയായ ശേഷമാണ് അദ്ദേഹം തലശ്ശേരിയിൽ മത്സരിച്ച് ജയിച്ചത്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോഴും കമ്മ്യൂണിസത്തെ പാർലമെൻ്ററി ജനാധിപത്യവുമായി ഇണക്കിച്ചേർത്ത് കൊണ്ടുപോകുന്നതും പ്രാധാന്യമുള്ള സംഗതിയാണെന്നും നായനാർ വിശ്വസിച്ചു. തിരഞ്ഞെടുപ്പ് തരമാർഗമായ വിപ്ലവത്തിൻ്റെ വഴി പാർട്ടി സ്വീകരിക്കണമെന്നൊരു നിലപാട് 1967 CPMൽ തലപൊക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ AKGക്ക് വരെ ആ നിലപാടിനോട് താല്പര്യം ജനിച്ചിരുന്നുവെങ്കിലും നായനാരുടെ നിലപാടിന് ചാഞ്ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ബദൽ രേഖ ഉൾപ്പെടെ പാർട്ടിയെ സമൂലം ഉലച്ച വിവാദങ്ങളിൽ അദ്ദേഹം കഥാപാത്രമായതും കമ്മ്യൂണിസ്റ്റ് നിലപാടുകളെ പാർലമെൻ്ററി ജനാധിപത്യവുമായി ചേർത്തുകൊണ്ടു പോകണമെന്ന ചിന്താഗതി കൊണ്ടാണ്. ഒരു ഘട്ടത്തിലും നായനാർ ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. രാഷ്ട്രീയം ജീവവായുവായിരിക്കുമ്പോഴും അതിനു പരിയായി വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ അദ്ദേഹം ശ്രദ്ധ വച്ചു. നായനാരുടെ മമത രാഷ്ട്രീയ എതിരാളികൾ പോലും താലോലിച്ചു. കുറിക്കുകൊള്ളുന്ന രാഷ്ട്രീയം പറഞ്ഞ് എതിരാളിയെ പിച്ചി ചീന്തുമ്പോഴും ഓനെ അനക്കറിയില്ലേ പഴയ സുഹൃത്താടോ എന്ന് കൂട്ടിച്ചേർക്കാനുള്ള സൗമനസ്യം ആ വലിയ മനസ്സിനുണ്ടായിരുന്നു. ആരെങ്കിലും ഇഷ്ടത്തോടെ നൽകുന്ന ഒരു പേന, ഒരു ഡയറി, ഇവയൊക്കെ നായനാർക്ക് വിലപ്പെട്ട സമ്മാനമായിരുന്നു. അപ്പോഴൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ ആഹ്ലാദം ആ മുഖത്തും ഉണ്ടായിരുന്നു. വലിയ നേതാവിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്ന ആ ബാല്യ കൗതുകമാണ് നായനാറിലെ നന്മയ്ക്കടിസ്ഥാനം. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിപ്ത കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായും 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോഴിക്കോട് ജില്ലാ പാർട്ടി സെക്രട്ടറിയായും 1961 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായും 1964 പിള്ളേർപ്പാടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായും 1967 വരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായും 1992 CPM സംസ്ഥാന സെക്രട്ടറി
സെക്രട്ടറി. 96 അദ്ദേഹം ഒഴിഞ്ഞു. CPM പോളിറ്റ് ബ്യൂറോ അംഗമായി. 2004 മരിക്കും വരെ പദവിയിലുണ്ടായിരുന്നു. നായനാരുമായി ബന്ധപ്പെട്ട എന്തും കേരള ജനതയ്ക്ക് ആകാംക്ഷയും താല്പര്യവും ഉണർത്തുന്നതായിരുന്നു. ആ മനസ്സിലുള്ളത് അതേപടിയാണ് പുറത്തു വരിക. എന്തെങ്കിലും പറയും മുൻപ് പാർട്ടിയോട് ആലോചിക്കണമെന്നൊന്നും അദ്ദേഹത്തിന് ഒരു കാലത്തും തോന്നിയില്ല. നായനാർക്ക് താൻ തന്നെ പാർട്ടിയായിരുന്നു. അതേസമയം അദ്ദേഹത്തെ ഒരു പാർട്ടിക്കാരനായി മാത്രം കേരളം കണ്ടതുമില്ല. മറിച്ച് തുറന്ന മനസ്സോടെ ആദരിച്ചു, സ്നേഹിച്ചു.